തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ശ്രീ ചെറുമൺ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കേരളത്തിൽ ആദ്യമായി നടത്തുന്ന പുരുഷ സൂക്ത പൂർവക മഹാവിഷ്ണു യാഗത്തിന് ഭക്തജന തിരക്കേറുന്നു. യാഗത്തിന്റെ നാലാം ദിനത്തിൽ മഹാകുബേര ലക്ഷ്മി സമേത അഷ്ടലക്ഷ്മി യാഗക്രമം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചിറ ശ്രീ ചെറുമൺ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കേരളത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന പുരുഷ സൂക്ത പൂർവക മഹാവിഷ്ണു യാഗത്തിന് ഭക്തജന തിരക്കേറുന്നു. യാഗത്തിന്റെ നാലാം ദിനത്തിൽ മഹാകുബേര ലക്ഷ്മി സമേത അഷ്ടലക്ഷ്മി യാഗക്രമ നടന്നു. ട്രിച്ചി കുളിത്തലെ തിരു ഇങ്കോയ്മല ലളിത മഹിളാ സമാജം പരമപൂജനീയ മാതാജി ആചാര്യ വിദ്യയമ്പ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പൂജനീയ ശാംഭവി അമ്പാജി മുഖ്യ ആചാര്യ ആയിരുന്നു. ഇതിന്റെ ഭാഗമായി രാവിലെ 5:30 ഗണപതി പൂജ, ദീപപൂജ, രക്ഷാബന്ധനം, സങ്കല്പം, കുംഭപൂജ, പ്രാണപ്രതിഷ്ഠ, സ്വസ്തിവചനം, പുണ്യാഹവചനം, ശ്രീ അഷ്ടലക്ഷ്മി ആവാഹനം, ഷോഡശോപചാര പൂജ, ദീപാരാധന എന്നിവ നടന്നു. രാവിലെ 8 മുതൽ 9 വരെ വേദജപം, 9 മുതൽ 12:30 വരെ അഗ്നി ആവാഹനം, ഗണപതി ആവാഹനം, നവഗ്രഹ ആവാഹനം, നക്ഷത്ര ഹോമം, ശ്രീ അഷ്ടലക്ഷ്മി ആവാഹനം, ശ്രീ സൂക്ത ഹോമം, ശ്രീ അഷ്ടലക്ഷ്മി ഹവനം, ശ്രീലക്ഷ്മി സഹസ്രനാമ ഹോമം, ശ്രീ ലളിത ത്രദീശ ഹവനം, ജയാദി പ്രായച്ചിത്തം, തുടർന്ന് 12 മുതൽ 1 വരെ സരസ്വർധാര മഹാപൂർണ ഹൂതി, ദീപാരാധന, അഗ്നി ഉദ്ധസ്വനം, സമർപ്പണം എന്നിവ നടന്നു. തുടർന്ന് വൈകിട്ട് 5 തർപ്പണം, ദീപാരാധന, അർച്ചന, യജമാനന്മാർക്ക്. രാത്രി 7:30 സമ്പ്രദായ ഭജൻ എന്നിവ നടന്നു. കോട്ട ഹരികര സുബ്രഹ്മണ്യം സമ്പ്രദായ ഭജൻ നയിച്ചു. ആർ രാജീവ്, ഷീജ രാജീവ്, ഗോപാലകൃഷ്ണൻ, ഷീല ഗോപാലകൃഷ്ണൻ എന്നിവർ യാഗക്രമത്തിന് യജമാനത്വം വഹിച്ചു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സജയ് കുമാർ, സെക്രട്ടറി ആർ ജോഷിത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരുന്നു. യാഗ മുഖ്യ സംയോജകൻ വിമൽ വിജയ് കന്യാകുമാരിയാണ്.
അന്നദാനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. സി ഡി നെറ്റ് ന്യൂസ്, കറ്റാനം.